കുറ്റവും ശിക്ഷയും എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഡോക്ടർ അരുൺ കുമാറിനൊപ്പം 24. മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരായ കള്ളപ്പണക്കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി എൻഫോഴ്സ്മെന്റ് ഹൈക്കോടതിയിൽ. ചോദ്യം ചെയ്യാൻ 2 സാക്ഷികൾക്ക് നോട്ടീസ് നൽകിയെന്നും എൻഫോഴ്സ്മെന്റ്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തെല്ലാമാണ് വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ചത്. എൻഫോഴ്സ്മെന്റിനോട് നേരത്തെ തന്നെ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവർ റിപ്പോർട്ട് നൽകിയത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇബ്രാഹിം കുഞ്ഞിനെതിരായ കള്ളപ്പണ കേസിൽ തങ്ങൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാദ്യമായാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണ സംബന്ധമായി ഒരു കൃത്യമായ നിലപാട് ഹൈക്കോടതിയെ അറിയിക്കുന്നത്. നേരത്തെ ഒക്കെ തന്നെ ഹൈക്കോടതിയിൽ ഈ കേസെടുക്കുമ്പോൾ വിജിലൻസിന്റെ അന്വേഷണം ആദ്യം മുന്നോട്ട് പോകട്ടെ, അതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകട്ടെ, അതിനുശേഷം തങ്ങൾ നിലപാട് അറിയിക്കാമെന്ന നിലപാടാണ് ഇതുവരെയും സ്വീകരിച്ചിരുന്നത് എൻഫോഴ്സ്മെന്റ്. പക്ഷേ ഇന്ന് ആദ്യമായി പറഞ്ഞിരിക്കുന്നു തങ്ങൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു, അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി 2 സാക്ഷികൾക്ക് തങ്ങൾ ഇതിനോടകം തന്നെ നോട്ടീസും നൽകിക്കഴിഞ്ഞു. ഇവരെ ചോദ്യം ചെയ്യാൻ വൈകാതെ തന്നെ വിളിച്ചു വരുത്തും, ഇവരിൽ നിന്നും മൊഴിയെടുക്കാൻ വൈകാതെ തന്നെ വിളിച്ചു വരുത്തും എന്നുള്ള കാര്യവും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഈ കേസ് എന്താണെന്നാൽ, നേരത്തെ ചന്ദ്രികാ ദിനപത്രത്തിന്റെ കൊച്ചിയിലെ അക്കൗണ്ടിലേക്ക് 10 കോടി രൂപ ഈ നോട്ട് നിരോധന സമയത്ത് ഇബ്രാഹിം കുഞ്ഞ് ഇട്ടു എന്നുള്ളതാണ് ആരോപണം നേരിടുന്നത്. ഇതിന്മേലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് അന്വേഷണം നടത്തുന്നതും. ശരി, ശ്രീകാന്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയതും.